വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ 15-ാം ദിവസത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് പ്രധാനമായും രണ്ട് ആശയങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി എളിമയുടെ സുവിശേഷം. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രബോധനം കൊടുക്കുകയാണ്. ഈ ആശയം ഈ നോമ്പുകാലത്ത് ധാരാളമായി നമ്മൾ ചിന്തിക്കുവാൻ സഭ നമുക്ക് അവസരം തരുന്നുണ്ട്. കാരണം നോമ്പുകാലം നമ്മളെ ഒരുപാട് എളിമയിലേക്ക് വളരുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എളിമയിലൂടെ മാത്രമേ നമുക്ക് വിധേയത്വത്തിൻ്റെ മനോഭാവത്തോടുകൂടി, വിനയത്തിൻ്റെ മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. നോമ്പുകാലം പ്രത്യേകിച്ചും നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടേണ്ടവരാണ്, അനുരൂപപ്പെടേണ്ടവരാണ്, ദൈവ ഐക്യം പ്രാപിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ എളിമയുടെ സുവിശേഷത്തിന് നോമ്പുകാലത്ത് ഏറെ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് സഭ നമ്മോട് പറയുന്നത്. ഇവിടെ ഈ വചനഭാഗത്ത് 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് എളിമയുടെ സുവിശേഷം കർത്താവ് പറയുന്നത്. 1-2 കാര്യങ്ങൾ ഈ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നിഴലിച്ചിട്ടുണ്ട്. ഒന്നാമതായി, ഈശോയും ശിഷ്യന്മാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരായിരുന്നു. അവരുടെ ഇടയിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ലായിരുന്നു. അവരുടെ യാത്രാമധ്യേ അവരുടെ ഇടയിൽ തർക്കമുണ്ടായി എന്ന് കർത്താവ് മനസ്സിലാക്കി. അവർ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചത്? അവരാകട്ടെ കർത്താവിനോട് പറയാൻ മടി മൂലം ഒന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് അത് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വലിയവനാകാൻ വേണ്ടിയാണ് തർക്കിച്ചത്. ആരാണ് വലിയവൻ അല്ലേ? ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ്റെ സ്വഭാവ സവിശേഷത എന്തായിരിക്കണമെന്ന് കർത്താവ് അവരെ ബോധിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവൻ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. 35-ാം വാക്യത്തിൽ പറയുന്നതാണ്, എല്ലാവരുടെയും ശുശ്രൂഷകനാകുന്നവനാണ് ഒന്നാമനാകുന്നവൻ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളതിനെക്കുറിച്ച് ഈ ഇതുപോലെ ഒരു വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. വീണ്ടും വീണ്ടും അതിൻ്റെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവ് എന്താണ് ചെയ്തത്? ഒരു ശിശുവിനെ എടുത്ത് മധ്യേ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇതുപോലെയുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നമുക്ക് ഈശോയുടെയും ശിഷ്യന്മാരുടെയും ആ കൂട്ടായ്മയുടെ ആ ഒരു ഏകീഭാവം, ആ കൂട്ടായ്മയുടെ ഒരു ഒന്നാകൽ അത്രമാത്രം ദൃഢമായിരിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. കർത്താവിൻ്റെ കൂടെ വസിക്കുന്നവർ എപ്പോഴും കർത്താവിനെ സ്വീകരിക്കുന്നവരായിരിക്കണം. അത് ശിശുസഹജമായ ഹൃദയ നൈർമല്യവും പരിശുദ്ധിയും എളിമയും വിധേയത്വവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈശോയെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവ് ഒരു ശിശുവിനെ എടുത്തുയർത്തിക്കൊണ്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആ കൂട്ടായ്മയുടെ ഒരു വലിയ ഭാവമാണ് ഒന്നാകൽ എന്ന് പറയുന്നത്. ഈശോയുടെയും ശിഷ്യന്മാരുടെയും കൂട്ടായ്മ ഒരൊന്നാകലിൻ്റെ കൂട്ടായ്മയാണ്. അത് ഈശോയെ സ്വീകരിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അത് എളിമയുടെ കൂട്ടായ്മയായി മാറണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളും നമ്മുടെയൊക്കെ സമൂഹങ്ങളും ഇങ്ങനെയായി മാറേണ്ടതാണ്. ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്ന കൂട്ടായ്മകളായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും മാറുമ്പോൾ എത്രയോ ആനന്ദദായകമായ അനുഭവമായിരിക്കും അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സന്തോഷകരമായ അനുഭവമായിരിക്കും. സ്നേഹത്തിൻ്റെ ഒരു വലിയ ചൈതന്യം അവിടെ ഉയർകൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത്, അങ്ങനെയായി തീരട്ടെ. വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, ശത്രുത, മേൽക്കോയ്മ, അഹങ്കാരം ഇതെല്ലാം വെടിഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്ന ശിശുസഹജമായ സ്വഭാവത്തിൻ്റെ നൈർമല്യം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി എളിമയുടെ വിനയത്തിൻ്റെ അടയാളമായ ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഇനി അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നത് എന്താണെന്നറിയാമോ? ഈശോയെ സ്വീകരിക്കുന്നവൻ, കർത്താവ് പറയുന്നു എന്നെ സ്വീകരിക്കുന്നു, അതായത് ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിശുസഹജമായ സ്വഭാവ നൈർമല്യം, സ്വഭാവ ശ്രേഷ്ഠതയുള്ളവർക്ക് കിട്ടുന്ന ഔദാര്യം എന്താണ്, അല്ലെങ്കിൽ അനുഭവം എന്താണ്? ഈശോയെ അവരെ സ്വീകരിക്കുകയാണ്. ഇനിയും ഈശോയെ സ്വീകരിക്കുന്നത് വഴി എന്താ സംഭവിക്കുന്നത്? ഈശോയെ അയച്ചവനെ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിതാവിലേക്ക് എത്തി നിർത്തുകയാണ് കർത്താവ് നമ്മളെ. അതായത് എളിമയും സ്നേഹവും വിനയവും ക്ഷമയും ശാന്തതയും ഒക്കെ ഉള്ളവരെ കർത്താവ് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവർ കർത്താവിനെ സ്വീകരിക്കുന്നു. അതിലൂടെ, ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ ഒരാൾ പിതാവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ പിതാവിൻ്റെ സ്വന്തമാവുകയാണ് ചെയ്യുന്നത്. ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വെളിപ്പെടുത്തലാണിത് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ആ പിതാവിങ്കിലേക്ക് എത്തിപ്പെടുവാനായിട്ട് കർത്താവ് നമുക്ക് വഴിയൊരുക്കി തരികയാണ് ഈശോയിലൂടെ. നമുക്കതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാം. ഈശോയിലൂടെ എത്തി നിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ആശയം, അതും ഒരു കൂട്ടായ്മയുടെ ചൈതന്യത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കർത്താവ് നൽകുന്നത്. യോഹന്നാൻ പറയുകയാണ്, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങളവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. പുളീശോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, അത് വളരെയധികം നമ്മൾ ധ്യാനാത്മകമാക്കേണ്ടതുണ്ട്. ഈശോ പറഞ്ഞു, അവനെ തടയേണ്ട, ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. അതായത് മാനുഷികമായ കണ്ണോടുകൂടി നോക്കിക്കാണുന്നത് എല്ലാം നമ്മുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ വീക്ഷണത്തോടുകൂടി നോക്കുമ്പോൾ അത് ചിലപ്പോൾ തെറ്റായി തോന്നിയേക്കാം. എന്നാൽ ദൈവികമായ ഭാവത്തോടെ നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല, അവനെ തടയേണ്ട. ഒരുവന് ഒരേ സമയം ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുകയും അതേസമയം തന്നെ ദൈവത്തെ ദുഷിച്ച് പറയാനും സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അതെ, അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ ദുഷിച്ച് പറയുന്നവർ എപ്പോഴും ദൈവസന്നിധിയിൽ നിന്നും അകലെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ആരായിരുന്നാലും അവരെ നമ്മുടെ പക്ഷത്താണെന്ന് കർത്താവ് നമ്മളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും കർത്താവ് 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇത് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പാത്രം വെള്ളം തന്നാൽ, ഒരു ഉപകാരം ചെയ്താൽ, തീർച്ചയായിട്ടും അവന് ദൈവത്തിന് കൊടുക്കുന്നവനായി അതിനെ അംഗീകരിക്കുന്നത് കൊണ്ട് ആ കൊടുക്കുന്ന ആളിന് തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ, ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ, പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ, തീർച്ചയായിട്ടും അത് ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമായി കണ്ട് ദൈവം ആ കൊടുക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരെ എല്ലാവരും ആദരിക്കണം, ബഹുമാനിക്കണം, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കണമെന്നുകൂടി കർത്താവ് ഇവിടെ പരോക്ഷമായി പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ആരെയും അനാദരിക്കേണ്ട. ഒരുപക്ഷേ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉള്ളവരായിരിക്കാം ക്രിസ്തു ശിഷ്യന്മാരൊക്കെ. എന്നാലും ദൈവനാമത്തിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുകയും അവർക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ, അത് നല്ല മനസ്സോടെ കൊടുത്താൽ, തീർച്ചയായിട്ടും അതിൻ്റെ 10 times സമൃദ്ധി ദൈവം നിങ്ങൾക്ക് വാരിക്കോരി തരുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കേണ്ട, ആരെയും ദ്വേഷിക്കേണ്ട, ആരെയും വെറുക്കേണ്ട, ആരെക്കുറിച്ചും കുറ്റം പറയേണ്ട, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും സഹാനുഭൂതി പുലർത്തുന്ന, എല്ലാവരോടും സഹവർത്തിത്വം പുലർത്തുന്ന, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വലിയ വിശാല ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.